നമസ്കാരം. കോവിഡ് പ്രതിരോധത്തിൽ കേരളത്തിനെതിരെ വിമർശനവും യു പിക്ക് പ്രശംസയുമായി കിറ്റക്സ് എം ഡി സാബു എം ജേക്കബ് രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളമടക്കം ചില സംസ്ഥാനങ്ങൾ കോവിഡ് പോസിറ്റിവിറ്റി നിരക്ക് നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടപ്പോൾ ഉത്തർപ്രദേശ് സർക്കാരിന്റെ യോഗി മോഡൽ ടെസ്റ്റ് ട്രേസ് ട്രീറ്റ് ടി ത്രീ രോഗവ്യാപനം നിയന്ത്രിക്കാൻ സഹായകമായെന്ന് അവകാശവാദം ഉയർന്നിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച 12 കേസുകളാണ് അവിടെ റിപ്പോർട്ട് ചെയ്തത്. 29 ജില്ലകൾ കോവിഡ് മുക്തമാണ് ഇപ്പോൾ അവിടെ. രാത്രി കർഫ്യൂവിൽ ഇളവുകൾ വരുത്തി കഴിഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൂടി പങ്കെടുത്ത സ്വകാര്യ ചാനൽ ചർച്ചയിൽ കേരളത്തെ ഇകഴ്ത്തിയും യു പി എ പുകഴ്ത്തിയും കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു ജേക്കബ് വിമർശനമുയർത്തിയത്. കോവിഡ് പ്രതിരോധം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് സാബു ജേക്കബിന്റെ വിലയിരുത്തൽ. പിണറായി സർക്കാരിന്റെ കോവിഡ് നയം തെറ്റാണ്. സർക്കാർ അനാവശ്യ ലോക്ക്ഡൌണും അനാവശ്യ നിയന്ത്രണങ്ങളുമായി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. വാക്സിൻ കൊണ്ട് മാത്രമാണ് കോവിഡിനെ പ്രതിരോധിക്കാൻ സാധിക്കുക. എന്നാൽ കേരള സർക്കാർ ജനങ്ങളുടെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കോവിഡിനെ പ്രതിരോധിക്കുന്നതെന്നും സാബു ജേക്കബ് വിമർശിച്ചു. സർക്കാർ എവിടെയൊക്കെയാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് പോലും അറിയില്ല എന്നും കേരളത്തിൽ സർക്കാർ സംവിധാനം പൂർണ്ണമായും പരാജയപ്പെട്ടുവെന്നും ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ആത്മാർത്ഥതയില്ലെന്നും സാബു ജേക്കബ് ശക്തമായി പറഞ്ഞു. നിലവിൽ കിറ്റക്സിലെ 700-ലധികം തൊഴിലാളികളും യു പിയിൽ നിന്നുള്ളവരാണ്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, നാട്ടിൽ പോയി മടങ്ങിയെത്തുന്ന തൊഴിലാളികൾ 50 പേരെ പരിശോധിക്കുമ്പോൾ ഒരാൾക്കും കോവിഡ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ്. എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല. 50 പേരെ പരിശോധിച്ചാൽ അതിൽ 25 പേരും രോഗബാധിതരായിരിക്കും എന്ന് സാബു ജേക്കബ് അഭിമുഖത്തിൽ പറഞ്ഞു. യു പിയിൽ നിന്ന് കേരളം വരെ യാത്ര ചെയ്തിട്ടും ഇത്തരത്തിലൊരു രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ അഭിനന്ദാർഹമാണ് എന്നും കോവിഡിൽ യു പി സർക്കാർ സ്വീകരിച്ച പ്രതിരോധം വളരെ അഭിനന്ദാർഹമെന്ന് സാബു ജേക്കബ് പറഞ്ഞു. സമാധാനപരമായ ഒരു വ്യവസായ ചുറ്റുപാടാണ് അന്വേഷിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യവസായ സൗഹൃദ സംസ്ഥാനമാണ്. വളരെ ചുരുങ്ങിയ നാളുകളിലാണ് സംസ്ഥാനം ഇത്തരത്തിലൊരു നേട്ടം സ്വന്തമാക്കിയത്. വൈകാതെ തന്നെ ഉത്തർപ്രദേശ് 1-ാം സ്ഥാനത്ത് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ അഭിമുഖത്തിനിടെ തന്നെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സാബു ജേക്കബിനെ യു പിയിലേക്ക് സ്വാഗതം ചെയ്തു. യു പിയിലെ എല്ലാ പൗരന്മാരുടെയും സുരക്ഷയുടെയും ഉത്തരവാദിത്തം സർക്കാരിനാണെന്നും അദ്ദേഹം പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടി വിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടി വിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്